നമസ്കാരം. ലഡാക്ക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് നയതന്ത്രത്തിനും നിർണായക നേതൃത്വത്തിനും പകരമാവില്ലെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു. ചൈന ഉയർത്തുന്ന ഭീഷണിയെ നേരിടാൻ ഒരു രാജ്യമെന്ന നിലയിൽ നാം ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിതെന്നും മൻമോഹൻ സിംഗ് വ്യക്തമാക്കി. ചരിത്രപരമായ ഒരു ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. സർക്കാരിന്റെ തീരുമാനങ്ങളും പ്രവർത്തനവും ഗൗരവമുള്ളതായിരിക്കണം. ജനാധിപത്യ രാജ്യത്ത് പ്രധാനമന്ത്രിയിലാണ് ഉത്തരവാദിത്തം വന്നു ചേരുന്നത്. രാജ്യസുരക്ഷയെയും രാജ്യതാൽപര്യത്തെയും സ്വന്തം വാക്കുകൾ എത്രത്തോളം ബാധിക്കുമെന്ന് പ്രധാനമന്ത്രിക്ക് ബോധ്യമുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഇതുവരെയുള്ള വാർത്തകൾ നോക്കാം. അതിനു മുൻപായി പ്രധാന തലക്കെട്ടുകൾ. രാജ്യത്ത് ആദ്യമായി പ്രതിദിന കോവിഡ് മരണം 400 കടന്നു. 24 മണിക്കൂറിനിടെ 445 പേർ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചു. ഇന്നും ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 33 പൈസയും ഡീസൽ ലിറ്ററിന് 55 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്ക് ഹരിതം സഹകരണം ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. ജൂലൈ 7 വരെ ചന്ത നീളും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പ്രതിദിന COVID-19 മരണം 400 കടന്നു. ആദ്യമായാണ് രാജ്യത്ത് പ്രതിദിന കോവിഡ് മരണം 400 കടക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 445 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ രാജ്യത്ത് കോവിഡ് മരണം 13,699 ഉയർന്നു. 14,821 പുതിയ കോവിഡ് കേസുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 425,282 ആയി. 174,387 പേരാണ് നിലവിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. 237,196 പേർക്ക് രോഗം ഭേദമായി. രാജ്യത്ത് കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. 132,075 പേർക്കാണ് മഹാരാഷ്ട്രയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 6,170 പേരാണ് ഇവിടെ കോവിഡ് ബാധിച്ച് മരിച്ചത്. 60,161 പേർ ഇപ്പോഴും സംസ്ഥാനത്ത് ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഡൽഹിയിൽ 59,746 പേർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2,175 പേരാണ് കോവിഡ് ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയത്. 24,558 പേർ ഇപ്പോഴും ഡൽഹിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. രാജ്യത്തെ ജനജീവിതം ദുസ്സഹമാക്കും വിധം ഇന്നും ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 33 പൈസയും ഡീസൽ ലിറ്ററിന് 55 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. തുടർച്ചയായ 16 ദിവസമാണ് പെട്രോളിയം കമ്പനികൾ ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. 16 ദിവസത്തിനിടെ പെട്രോളിന് 8.33 രൂപയും ഡീസലിന് 8.98 രൂപയുമാണ് വർദ്ധിച്ചത്. അന്തർദേശീയ യോഗാ ദിനത്തിന് അഭിവാദ്യം അർപ്പിച്ച മാള കാർമൽ കോളേജിൽ വിദ്യാർത്ഥിനികൾ യോഗ പരിശീലിച്ചു. വിദ്യാർത്ഥികൾ വിവിധയിടങ്ങളിൽ ഇരുന്ന് യോഗ ചെയ്യുന്ന ദൃശ്യങ്ങൾ ഓൺലൈനായി സമാഹരിച്ചാണ് യോഗാ ദിനത്തെ മഹത്തായ ആചരണമാക്കിയത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് പരിപാടികൾ ഏകോപിപ്പിച്ചത്. ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി ലീന മാത്യു, ഹിന്ദി വിഭാഗം മേധാവി ഡോക്ടർ സി ഷിബി, മലയാളം വകുപ്പിൽ നിന്ന് ഡോക്ടർ മെറിൻ ഫ്രാൻസിസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കരുണൻ പ്രാണായാമത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് സന്ദേശം നൽകി. വിദ്യാർത്ഥി പ്രതിനിധികളായ ശ്രീലക്ഷ്മി വിജയൻ, സൗമ്യ എസ് നായർ, ഫാത്തിമ അൽമാസ്, കെ ആർ നിവേദ്യ എന്നിവർ യോഗാദിന സന്ദേശം നൽകി. UGC നിർദ്ദേശമനുസരിച്ചായിരുന്നു കാർമൽ കോളേജിൽ യോഗാദിന പരിപാടികൾ സംഘടിപ്പിച്ചത്. നമസ്കാരം. യോഗാ ദിനത്തിൻ്റെ ആശംസകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു. വീടുകളിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സുരക്ഷിതരാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബോറടിച്ചു എന്ന് ഞാൻ കരുതുക. ഈ യോഗാ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ എന്താണ് യോഗ എന്ന് ചിന്തിക്കാതെ വയ്യ. അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്ക് ഹരിതം സഹകരണം ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TP രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KV ഡേവിസ്, സെക്രട്ടറി NS സനുഷ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. June 22 മുതൽ July 7 വരെ ബാങ്ക് അങ്കണത്തിലാണ് ചന്ത ആരംഭിച്ചിരിക്കുന്നത്. മറ്റേ ഇന്ന് ഈ കോവിഡ് കാലഘട്ടത്തിൽ ജനമനുഭവിക്കുന്ന വലിയ രീതിയിലൊക്കെയുള്ള ദുരിതാവസ്ഥയിൽ നിന്ന് അതിനെ മറികടക്കുന്ന രീതിയിലേക്ക് അതിന് ഒരു ആശ്വാസമായിട്ടുള്ളതിലേക്ക് കൂടെ നിന്നുകൊണ്ട് അവരെ ആ രീതിയിലേക്ക് സമാശ്വാസിപ്പിക്കുന്ന ബാങ്കിന്റെ പ്രവർത്തനം, അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. ഇപ്പോൾ അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ഈ വലിയ ഈ മഹാമാരി കാലഘട്ടത്തിൽ മറ്റുള്ള രാജ്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയ വർദ്ധി അനുഭവിക്കുമ്പോൾ പോലും അത്രയ്ക്ക് ബുദ്ധിമുട്ടുകൾ നമ്മുടെ എല്ലാവരും കൂടി ചേർത്തിട്ടാണ് ആ രീതിയിലേക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയൊരു നിർദ്ദേശം വെച്ച് കേരളം സമൃദ്ധമാവണം.
ഉപഭോക്തൃ സംസ്ഥാനം കേരളം സ്വയം പര്യാപ്തയിൽ വന്നാൽ മാത്രമേ നമുക്ക് വരും കാലഘട്ടത്തിൽ വർദ്ധിയില്ലാതെ നമ്മുടെ മക്കൾക്കും വരും തലമുറയ്ക്കും നിലനിൽക്കാനുള്ള അതിന്റെ ഒരു അടിത്തറയും ആ രീതിയിലേക്ക് പ്രവർത്തനം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.